നമസ്തേ. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് ദുഃഖിതനായിരിക്കുന്ന വൈശ്യനോട് രാജാവ് വളരെ സ്നേഹപൂർവ്വം ചോദിക്കുന്നത് കേട്ടിട്ട് വൈശ്യൻ ഇങ്ങനെ പറയാൻ തുടങ്ങിയെന്നാണ്. എങ്ങനെ, എന്താണ് പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. വൈശ്യ ഉവാച, വൈശ്യ ഉവാച, വൈശ്യൻ പറഞ്ഞു. സമാധിർനാമ വൈശ്യോ ഹമുൽപന്നോ ധനിനാം കുലേ പുത്രധാരേ നിരസ്തജ ധനലോഭാദ സാധുഭിഹി വിഹീന സ്വജനൈർധാരേ പുത്രൈരാദായ മേ ധനം വനമഭ്യഗതോ ദുഃഖി നിരസ്തശാബ്ദബന്ധുഭേ. സമാധിർനാമ വൈശ്യോഹ മുൽപന്നോ ധനിനാം കുലേ പുത്രധാരേ നിരസ്തജ ധനലോഭാദ സാധുവേ വിഹീന സ്വജനൈർധാരൈ പുത്രൈരാദായ മേ ധനം വനമഭ്യഗതോ ദുഃഖി നിരസ്തശാബ്ദബന്ധുഭേ. സമാധിർനാമ വൈശ്യോഹ മുൽപന്നോ ധനിനാം കുലേ. സമാധിർനാമ വൈശ്യോഹ ഉൽപ്പന്നോ ധനിനാം കുലേ. അഹം ധനിനാം കുലേ ഉൽപ്പന്ന സമാധിർനാമ വൈശ്യ. അതാണ് അഹം ധനിനാം കുലേ ഉൽപ്പന്ന സമാധിർനാമ വൈശ്യ. ഞാൻ ധനികളുടെ വംശത്തിൽ ജനിച്ച, ധനികന്മാരുടെ വംശത്തിൽ ജനിച്ച സമാധി എന്ന പേരോടുകൂടിയ ഒരു വൈശ്യനാകുന്നു എന്നാണ്. അപ്പോൾ ഒട്ടും മോശമല്ലാത്ത ആളാണ്. നല്ല സാമ്പത്തികസ്ഥിതിയുള്ള, നല്ല ധനപരമായ നേട്ടമുള്ള, നല്ല ഒരു വൈശ്യന്മാരുടെ കുടുംബത്തിൽ ജനിച്ച ഒരാളാണ് അല്ലേ. എങ്ങനെ ഉള്ള സമാധി എന്ന പേര് ഉള്ള ആളാണ്. എൻ്റെ പേര് സമാധി എന്നാണ്. ഇപ്പോൾ നമ്മൾ മൂന്ന് പേരെ കാണുന്നു. ഇത് മൂന്നാമത്തെ ആളാണ്. ആദ്യം സുരഥ മഹാരാജാവിനെ കണ്ടു, പിന്നെ സുമേധസ് എന്ന് പറയുന്ന ഋഷീശ്വരനെ കണ്ടു. ഇപ്പോൾ മൂന്നാമത് മറ്റൊരു കഥാപാത്രം കൂടെ വരുന്നു, സമാധി എന്ന് പറയുന്ന വൈശ്യൻ. ഈ പേരുകൾക്കൊക്കെ അതിൻ്റേതായ വളരെ പ്രസക്തിയുണ്ട്. വെറുതെ ഒന്നുമല്ല നാമം, നമ്മുടെ പേരുകൾ പോലെയൊന്നുമല്ല ഇത്. ഇതൊക്കെ വളരെ അർത്ഥവത്തായ നാമങ്ങളാണ്. ഓരോ നാമത്തിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്, അർത്ഥമുണ്ട്. സമാധിർനാമ വൈശ്യോഹമുൽപ്പന്നോ ധനിനാം കുലേ പുത്രധാരേ നിരസ്തജ ധനലോഭാദ സാധുഭേ വിഹീന സ്വജനൈർധാരേ പുത്രൈരാദായ മേ ധനം. അസാധുഭി പുത്രധാരായ, അസാധുഭി, അസാധുഭി ധനലോഭാദ സാധുഭി, അസാധുഭി പുത്രധാരേർ, അസാധുഭി പുത്രധാരേ, അസത്തുക്കളായ പുത്രന്മാരാലും ദാരങ്ങളാലും, ധാര ഭാര്യ തൻ്റെ ജീവിത പങ്കാളിയാലും, പുത്രധാരാദിഭി ധനലോഭാത്, ധനലോഭാത് ധനത്താലുള്ള ആഗ്രഹം നിമിത്തം, മേ ധനം എൻ്റെ ധനം, ആദായ, ആദായ മേ ധനം എൻ്റെ ധനം, ആദായ അപഹരിച്ചുകൊണ്ട് നിരസ്ത ഉപേക്ഷിക്കപ്പെട്ടവനായി, സ്വജനയർ ധാരയർ പുത്രയർ വിഹീന, സ്വജനയർ ധാരയർ പുത്രരി പുത്രൈ വിഹീന, എൻ്റെ പുത്രന്മാരാലും സ്വജനങ്ങളാലും ഭാര്യയോടും കൂടാത്തവരായിട്ട്, സ്വജനയർ ധാരയർ ഭാര്യ പുത്രൈരാദായ മേധനം. ഇവരെല്ലാവരും എന്തായിരുന്നു?
ആദായ അപഹരിച്ചതാണ് എന്ത്? മേധനം, എൻ്റെ ധനത്തെ അപഹരിച്ചിട്ട് എന്നോട് കൂടാത്തവരായി തീർന്ന് ആപ്തബന്ധുക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവനായി. ആപ്തബന്ധുഭീ എന്ന് പറഞ്ഞാൽ ഉപകരിക്കപ്പെടാത്ത ബന്ധുക്കൾ. ആപ്തബന്ധുക്കളാൽ ഉപേക്ഷിക്കപ്പെട്ടവനായി. വനമഭ്യാഗതോ ദുഃഖി വനമഭ്യാഗതോ ദുഃഖി ദുഃഖിച്ച വനമഭ്യാഗത ദുഃഖിച്ച വനമഭ്യാഗത ദുഃഖിതനായിട്ട് വനത്തിൽ വന്നു ചേർന്നു. അപ്പോൾ ഞാൻ ആരാണ്? ധനിനാം അഹം ധനിനാം കുലേ ഉൽപ്പന്ന സമാധിർനാമ വൈശ്യാ അസാധുപേ പുത്രേ ധാരേ ധനലോഭാത് മേധനം ആദായ നിരസ്ത സ്വജനൈർധാരേ പുത്രേ വിഹീന ആപ്തബന്ധുഭി നിരസ്ത ദുഃഖീച്ച വനമഭ്യാഗത. അല്ലേ, അങ്ങനെ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടു. ആരുടെയൊക്കെ? ഭാര്യയാൽ, മക്കളാൽ, സ്വബന്ധുക്കളാലെല്ലാം താനുണ്ടാക്കിയ എല്ലാ ധനവും അപഹരിക്കപ്പെട്ടിട്ട് തന്നെ ഉപേക്ഷിക്കപ്പെട്ടു. അതിൽ ദുഃഖിതനായി ഞാൻ ഈ വനത്തിൽ വന്നുപെട്ടതാണ്. രണ്ടുപേരും ഒരേപോലെ തന്നെയാണ് അല്ലേ. അപ്പോൾ എത്ര ധനമുണ്ടായാലും ഈ ധനത്തോട് ആർത്തി മൂത്ത് നമ്മൾ പത്രങ്ങളും ഒക്കെ വായിക്കുമ്പോൾ വാർത്തകൾ കാണുമ്പോൾ കാണുന്നില്ലേ, മക്കൾ സ്വത്തിന് വേണ്ടി തല്ലിക്കൊല്ലുന്നു, ധനത്തിന് വേണ്ടി തല്ലിക്കൊല്ലുന്നു, ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന പണം ലഭിക്കാൻ വേണ്ടി തല്ലിക്കൊല്ലുന്നു. ഇങ്ങനെയൊക്കെ കൊന്നിട്ട് ഇവർക്ക് പിന്നെ അത് കിട്ടുന്നുണ്ടോ? കിട്ടുന്നുമില്ല. അപ്പോൾ ഇവിടെയും അത് തന്നെ. ഇത് ഇന്നും ഇന്നലെയും ഒന്നുമുള്ള കാലങ്ങളല്ല. ലോകത്ത് എന്നുണ്ടായോ, ഈ മനുഷ്യ ജന്മത്തിൽ ഉള്ള കാലം മുതൽ തന്നെ ഇതൊക്കെ ഉണ്ട്. ഇനിയും ഇത് തുടർന്നു കൊണ്ടുവരിക്കും, ഒരു സംശയവുമില്ല. ഇതൊന്നും എൻ്റേതല്ല, ഇതെല്ലാം എൻ്റെ ധർമ്മം മാത്രമാണെന്ന് വിചാരിച്ചാൽ ഈ ദുഃഖം ഉണ്ടാവില്ല. ഇവിടെ നമുക്ക് ആവശ്യത്തിന് ധനം വേണം. തൈത്തിരീയ ഉപനിഷത്ത് പറയുന്നത് ഏത് വിധേനയും നിങ്ങൾ ധനം സമ്പാദിക്കണമെന്നാണ്. ഒരിക്കലും ധനം സമ്പാദിക്കരുതെന്ന് നമ്മളോട് ആരും പറഞ്ഞിട്ടില്ല. ഏത് വിധേനയെങ്കിലും നിങ്ങൾ ധനം സമ്പാദിക്കണമെന്നാണ് നമ്മളോട് ഉപനിഷത്തുകൾ പറയുന്നത്. എന്നിട്ടോ ആ ധനം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് പറയുന്നുണ്ട്? നമ്മുടെ കുടുംബത്തിൽ വരുന്ന അതിഥികളോട് അന്നം തയ്യാറായിരിക്കുന്നു എന്ന് പറയണം. അപ്പോൾ നമ്മുടെ വീട്ടിൽ വരുന്ന ആരെയും അന്നം തയ്യാറായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് അന്നം നൽകുന്നതിന്, അവരെ സന്തോഷിപ്പിക്കുന്നതിന്, അവർക്ക് സുഖം പ്രദാനം ചെയ്യുന്നതിനാണ് നമ്മൾ ധനം സ്വീകരിക്കുന്നത്. അതിനാണ് ധനം. അത് ഏത് വിധേന സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. നമുക്ക് ധനം ഉണ്ടാക്കരുത് എന്ന് നമ്മുടെ ഉപനിഷത്തുകളൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ധനം സൂക്ഷിച്ചു വെക്കേണ്ടവരല്ല, നിങ്ങളൊന്നുമില്ലാതെ നടക്കേണ്ടവരല്ല എന്നല്ല പറഞ്ഞിരിക്കുന്നത്. മറിച്ച് നിങ്ങൾ ധനമുണ്ടാക്കുക തന്നെ വേണം എന്നാണ്. എങ്ങനെയെങ്കിലും നിങ്ങൾ ധനം സ്വരൂപിക്കണം എന്ന് തന്നെയാണ് തൈത്തിരി ഉപനിഷത്തൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ ഉപനിഷത്തുകളല്ല നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, വേദങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമ്മളോട് ധനം ഉണ്ടാക്കണം എന്ന് തന്നെയാണ്. ധനമില്ലാത്തവരായി നടക്കണമെന്നല്ല, ധനമില്ലാത്തവരായാൽ സമൂഹത്തിൽ ഒന്നുമല്ലാത്തവനായി തീരും എന്ന് തന്നെയാണ് നമ്മുടെ വേദങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ധനം ഉണ്ടാക്കണം. അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യണം. ബിസിനസ് ചെയ്യണമെങ്കിൽ ബിസിനസ് ചെയ്യണം, തൊഴിൽ ചെയ്യണം, മറ്റെന്തെങ്കിലും തൊഴിൽ ചെയ്യണമെങ്കിൽ തൊഴിൽ ചെയ്യണം. എന്ത് ചെയ്താണെങ്കിലും ധനം സമ്പാദിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. ഒരു സംശയവും വേണ്ട കാര്യത്തിന്. പക്ഷേ ആ ധനം നമ്മുടേതല്ല, നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വിനിയോഗിക്കുന്നു, ദേവി തരുന്നതാണ് എന്ന സങ്കല്പത്തോടെ ആ ധനത്തെ നമ്മൾ സ്വീകരിച്ചു വയ്ക്കണം. അതാണ് ഇവിടെ വൈശ്യൻ ധനം ഒരുപാട് സമ്പാദിച്ചു, പക്ഷേ ദേവി തരുന്ന പണമാണ് എന്ന് മനുഷ്യൻ വൈശ്യൻ വിചാരിച്ചിരുന്നെങ്കിൽ ഇത് മക്കളെടുത്തപ്പോൾ വൈശ്യന് ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നില്ല. പക്ഷേ ദേവി തരുന്ന പണമാണെന്ന് വൈശ്യൻ വിചാരിച്ചില്ല, അത് എൻ്റെ ധനമാണ് എന്ന് വിചാരിച്ചതുകൊണ്ട് മക്കളും ബന്ധുക്കളുമെല്ലാം ധനത്തിനായിട്ട് ആ ധനത്തെ അപഹരിക്കുകയും ഇവനെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. പല മക്കളും കാണുന്നില്ലേ, മക്കളുടെ അച്ഛൻ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ സ്വത്ത് സ്വന്തം പേരിലായി കഴിഞ്ഞ് കഴിയുമ്പോൾ അവരെ എവിടെയെങ്കിലും കൊണ്ടൊന്ന് ഉപേക്ഷിക്കും അല്ലേ, ഏതെങ്കിലും അനാഥാലയത്തിലോ മറ്റോ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഉപേക്ഷിക്കും. എത്രയോ പേരാണ് എന്നെ അങ്ങനെ വിളിക്കുന്നതെന്നറിയോ, ഓരോ ദുഃഖങ്ങൾ പറയുമ്പോൾ പ്രായമായ ആളുകളൊക്കെ എനിക്കറിയാം. ഓരോരുത്തരും പലരും എന്നെ വിളിക്കുന്നുണ്ട്. എൻ്റെ രീതിയിൽ സമാശ്വസിപ്പിക്കാവുന്ന രീതിയിൽ എനിക്ക് ആശ്വസിപ്പിക്കാനേ അവരെ കഴിയൂ. അവരോട് പറയും, നിങ്ങൾ മക്കൾക്ക് നിങ്ങളെ വേണ്ടെങ്കിൽ നിങ്ങൾക്ക് മക്കളെ വേണ്ട എന്ന് തീരുമാനിക്കണം. പക്ഷേ പലർക്കും അതിന് കഴിയില്ല. മക്കൾക്ക് വേണ്ട എന്ന് തീരുമാനിക്കാൻ അവർക്ക് കഴിയില്ല. നിലവിലുള്ള സ്വത്ത്
ഇനിയെങ്കിലും നിങ്ങൾ മക്കൾക്ക് കൊടുക്കാതെ നിങ്ങളത് നിങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാൻ പറയുമ്പോൾ അവർക്കത് വിഷമമാണ്. പക്ഷേ അവരവർ അവരവർക്ക് വേണ്ടിയുള്ളത് വിനിയോഗിക്കപ്പെടണം, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളത് മറ്റുള്ളവർക്കായി നൽകപ്പെടുകയും ചെയ്യണം. അതാണ് എല്ലാവരുടെ ഉത്തരവാദിത്വം. ഈ ധനമൊന്നും നമ്മുടേതല്ല എന്ന് ചിന്തിക്കണം. പക്ഷേ വ്യക്തിപരമായ ആവശ്യങ്ങൾ, സാമൂഹ്യ ജീവി എന്ന രീതിയിൽ ആവശ്യമുള്ളത് കൊണ്ട് അത് സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്യണം. ഇവിടെ ആ അതേപോലെ ധനമുണ്ടാക്കി വെച്ച വൈശ്യനെ ഉപേക്ഷിക്കപ്പെട്ട്, എല്ലാവരോടും ഉപേക്ഷിക്കപ്പെട്ട്, എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് ദുഃഖത്തോടുകൂടി ആ വൈശ്യനും ആ വനത്തിൽ ചെന്നിരിക്കുകയാണ്. അങ്ങനെയാണ് അവർ കണ്ടുമുട്ടിയത്. സമാധിർനാമ വൈശോകമുൽപ്പന്നോ ധനിനാം കുലേ പുത്രധാരേ നിരസ്തച്ച ധനലോഭാദ സാധുബേ വിഹീന സ്വജനൈർധാരേ പുത്രൈരാദായ മേ ധനം വനമഭ്യഗതോ ദുഃഖേ നിരസ്തചാപ്ത ബന്ധുബേ. ഒരു കാലം എത്തിയാൽ ഭരണമെല്ലാം മക്കളെ ഏൽപ്പിച്ച് നമ്മൾ സന്യാസ എന്ന ഒരു ഭാഗം സ്വീകരിക്കാൻ നമ്മുടെ വേദങ്ങളും പുരാണങ്ങളുമൊക്കെ നമ്മെ ശുപാർശ ചെയ്യുന്നുണ്ട്. അത് വളരെ അത്യാവശ്യമാണ്. തുടർന്ന ഭാഗങ്ങളിൽ അതും നമുക്ക് ചർച്ച ചെയ്യാം. നമുക്ക് ബാക്കി അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും നമസ്തേ. ഇത് നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പഴയ എൻ്റെ ഭാഗങ്ങൾ കാണാത്തവരൊക്കെ യൂട്യൂബ് നോക്കുക. എൻ്റെ ഈ ഫോൺ നമ്പർ ഉപയോഗിച്ച് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ കിട്ടും. അതിനകത്ത് ഇതിൻ്റെ ആദ്യ ഭാഗങ്ങൾ കാണുക, എല്ലാം കേൾക്കുകയും ചെയ്യാം. എല്ലാവർക്കും നമസ്തേ.